നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള ഒരു വിവാദവും മാധ്യമ ശ്രദ്ധയും ജനങ്ങളുടെ ആകാംക്ഷയൊക്കെയാണ് നമ്മൾ കണ്ടു മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് തീർച്ചയായിട്ടും ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് അല്ലെങ്കിൽ സമുന്നതയായ നേതാവായ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയാണെങ്കിൽ, മറ്റൊന്ന് ഒരു യുവ നേതാവായ ബി ജെ പിയുടെ തന്നെ യുവ നേതാവായ അനൂപ് ആന്റണി ജോസഫ് എന്നൊരു നേതാവിനെ ചൊല്ലിയായിരുന്നു. അദ്ദേഹം കുറേ കാലമായിട്ട് തിരുവല്ലയിലാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം തിരുവല്ലയിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന് സീറ്റ് കിട്ടുക തിരുവല്ലയിലായിരിക്കുന്നു. തിരുവല്ലയിലെ ആളുകളും അല്ലെങ്കിൽ പാർട്ടിക്കാരായിട്ടുള്ളവരും നിഷ്പക്ഷരും മറ്റുള്ള ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും വിചാരിച്ചു കരുതിയിരുന്നത് അദ്ദേഹത്തിന് തിരുവല്ലയിൽ തന്നെ സീറ്റ് കിട്ടും എന്നാണ്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന് അമ്പലപ്പുഴയിലാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തുടർന്നുണ്ടായ ചില പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടു. സാധാരണ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പൊന്നാനിയിൽ കണ്ടിട്ടുള്ള പോലെ ഞമ്മൻ്റെ ആളെ നിർത്താൻ വേണ്ടി ഞമ്മൻ്റെ ആൾക്കാർ നടത്തിയ പോലുള്ള ഒരു പ്രതിഷേധ പ്രകടനമൊന്നുമല്ല തിരുവല്ലയിൽ കണ്ടത്. അതായത് ഹൈന്ദവ സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ വേണമെന്ന് ബി ജെ പിക്കാർ പ്രകടനം നടത്തുന്നതാണ് കണ്ടത്. മറ്റുള്ള പാർട്ടിക്കാർ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ്. ഇത് എന്ത് പാർട്ടി, ഇതിനെപ്പറ്റി ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നാണ്. ഇവരോട് ഒന്നേ പറയാനുള്ളൂ, ഈ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പാർട്ടി മതേതര പാർട്ടി ആയിട്ടുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിൻ്റെ ഉത്തമ തെളിവാണ് നിങ്ങൾ ഈ തിരുവല്ലയിൽ കണ്ടത്. എന്തുകൊണ്ടായിരിക്കും ആ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് അവർ പറഞ്ഞത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാൻ പറ്റുന്നുള്ളത്. കഴിവ് മാത്രമാണ് മാനദണ്ഡം, അല്ലാതെ മറ്റൊന്നുമല്ല. ജാതിയോ മതമോ ഒന്നുമല്ല ബി ജെ പിക്ക് മാനദണ്ഡം, അല്ലെങ്കിൽ ബി ജെ പിയുടെ അണികൾക്ക് മാനദണ്ഡം കഴിവ് മാത്രമാണ്. ഇതിനർത്ഥം അവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി കൊള്ളില്ല എന്നതല്ല. അദ്ദേഹവും മികച്ച ആൾ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് തിരുവല്ല കേന്ദ്രീകരിച്ച് ഒരുപാട് നിരവധി ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അനൂപ് ആന്റണി ജോസഫ് എന്ന് പറഞ്ഞ അദ്ദേഹം. ഒരുപാട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനസേവനം ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ഓഫീസൊക്കെ തുറന്നു. കേന്ദ്രത്തിൻ്റെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ, അത് സാധാരണ ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വളരെ നല്ലൊരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പ്രകാരം ഏകദേശം 20,000 പേർക്കെങ്കിലും അതിൻ്റെ ഗുണഫലം കിട്ടി എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ആ ഒരു സ്നേഹവും ആ നന്ദി പ്രവാചനമൊക്കെയാണ് ആ ജനങ്ങൾ അദ്ദേഹത്തിന് തിരുവല്ലയിൽ നിന്നും അമ്പലപ്പുഴയിലോട്ട് മാറ്റിയപ്പോൾ അവർ പ്രതിഷേധം വഴി പ്രകടിപ്പിച്ചത്. അല്ലാതെ മറ്റു സ്ഥാനാർത്ഥിയോടുള്ള വിരോധമോ ഒന്നുമല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പറയാമെന്ന് അതൊന്നുമല്ല. അപ്പോൾ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് തിരുവല്ലയിൽ ഈ ഒരു വ്യക്തി അനൂപ് ആന്റണി ജോസഫ് എന്നൊരു വ്യക്തി തിരുവല്ലക്കാർക്ക് സുപരിചിതനാണ്. ഇപ്പോൾ കേരളത്തിലെല്ലാവരും ഇതാരാണ് അനൂപ് ആന്റണി എന്ന് തന്നെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അമ്പലപ്പുഴയിലെ പാർട്ടിക്കാർക്ക്, അതായത് ബി ജെ പിയുടെ പാർട്ടിക്കാർക്കൊക്കെ അനൂപ് ആന്റണിയെ അറിയാം. പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ കാര്യമൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ കുറേ കാലം കൊണ്ട് മലയാള മീഡിയകളിലൊക്കെ വന്ന് ചർച്ചകളിലൊക്കെ പോയിരിക്കാറുണ്ട്, അങ്ങനെയും പരിചയമുണ്ട്. പക്ഷേ ഇതിലൊന്നും ബന്ധമില്ലാത്ത കുറേ ആളുകൾ കരുതും ഇത് ആരാണ് ഈ അനൂപ് ആന്റണി, അയാൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇങ്ങനെ ഈ ബി ജെ പിക്കാർ തന്നെ അയാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തെരുവിലിറങ്ങേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കും. ചെറിയ പുള്ളിയൊന്നുമല്ല ഈ ഒരു വ്യക്തി. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് അനൂപ് ആന്റണിയെ പറ്റി അറിയില്ലെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ലഘുവായിട്ടുള്ളൊരു വിവരണമാണ് ഇനി തരാൻ പോകുന്നത്. ശ്രദ്ധ ചെയ്യുക. അനൂപ് ആന്റണി കേരളത്തിന് അധികം അറിയാത്ത സർഗശേഷിയുടെ ഉടമ, ദേശീയ മാധ്യമങ്ങളിലടക്കം മികച്ച സംവാദകൻ, പുസ്തകരചയിതാവ്, സർക്കാർ നയരൂപീകരണ ഉപദേഷ്ടാവ്, മോദിക്ക് ശേഷം അമേരിക്കൻ ആഭ്യന്തര ട്രെയിനിങ് പ്രോഗ്രാമിൽ ബി ജെ പിയെ പ്രതിനിധീകരിച്ചവൻ, അങ്ങനെ സർഗശേഷിയുടെ കഴിവുകൾ തെളിയിച്ചതിന് നിരവധി മേഖലകളിൽ. ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന ചില കാര്യങ്ങൾ അമ്പലപ്പുഴയുടെ പൊതുസമൂഹത്തിൻ്റെ അറിവിലേക്കായി സമർപ്പിക്കുന്നു. ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന പി പരമേശ്വരിയിലൂടെ സംഘപ്രസ്ഥാനത്തിലെത്തി. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ AVVP വിചാരകേന്ദ്രം എന്നിവയിലൂടെ സംഘപ്രസ്ഥാനങ്ങളുടെ ഭാഗമായി. വിവേകാനന്ദ ഫൗണ്ടേഷൻ ഡയറക്ടറായിരുന്ന ഇപ്പോഴത്തെ സുരക്ഷാ ഉപദേഷ്ടാവ്, അതായത് അജിത് ഡോവലിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹം ഒരു കാലത്ത് വിവേകാനന്ദ ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായിരുന്നു. അതേ അജിത് ഡോവലിൻ്റെ അസിസ്റ്റൻ്റായി 3 വർഷം. ഈ കാലഘട്ടത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിജിയുടെ നിർദ്ദേശാനുസരണം ഗുജറാത്ത് സർക്കാരുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. JNU ഡൽഹി യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി പ്രവർത്തനം. നിതിൻ ഗഡ്കരി BJP അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മീഡിയ ഇൻചാർജ്. നിലവിൽ യുവമോർച്ച ദേശീയ സെക്രട്ടറി, ഭാരത് നിധി കോർഡിനേറ്റർ. അനൂപ് എഴുതിയ എസൻഷ്യൽ ഓഫ് വിവേകാനന്ദ എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് സാക്ഷാൽ RSS സർ സംഘചാലക് മോഹൻജി ഭാഗവതാണ്.
ബീഹാർ, യു പി, കർണാടക, തമിഴ്നാട്, അരുണാചൽ തുടങ്ങി നിരവധി സംസ്ഥാന ഇലക്ഷൻ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. അമേരിക്കൻ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ എല്ലാവർക്കും അമേരിക്കയിലെ വിവിധ ഇടങ്ങളിലായി മാസങ്ങൾ നീളുന്ന ട്രെയിനിംഗ് പരിപാടിയിൽ ബി ജെ പിയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 90s ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു ഈ പ്രോഗ്രാമിൽ ബി ജെ പിയെ പ്രതിനിധീകരിച്ചിരുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ആ ഒരു സ്ഥാനത്തിൻ്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളിൽ പോളിസി മേക്കിങ്ങിൽ മുഖ്യ ഉപദേശകനും കൂടിയാണ് ഈ അനൂപ് ആന്റണി ജോസഫ്. സി എ എ അനുകൂല നയ രൂപീകരണ 3-അംഗ സെല്ലിൽ അംഗം. 15 വർഷമായി ഡൽഹി കേന്ദ്രമാക്കി വിവിധ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ക്യാമ്പ് ഓഫീസ് ജനസേവനം ഫൗണ്ടേഷൻ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഹെൽപ്പ് ഡെസ്ക് ആക്കിക്കൊണ്ട് തിരുവല്ലയിൽ 20,000 ആളുകളെ നേരിട്ട് കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളാക്കിയ മാതൃകാ പൊതു പ്രവർത്തകനാണ് ഈ അനൂപ് ആന്റണി ജോസഫ് എന്ന ബി ജെ പിക്കാരൻ വ്യക്തി. അദ്ദേഹത്തിന് തത്വമേറ്റി ഇവിടെ എല്ലാവിധ വിജയാശംസകളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.